നമസ്കാരം. പിടിയിലായ മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീനായിരുന്നു കബനി ദളത്തിന്റെ അവശേഷിക്കുന്ന പ്രധാന കണ്ണി. ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ 1 രാത്രിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ട്. യു പി എ ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയായ മൊയ്തീനായി പോലീസ് നേരത്തെ തിരിച്ചറിയൽ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. 2019 ലക്കിടിയിലെ റിസോർട്ടിലുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിന്റെ സഹോദരൻ കൂടിയാണ് മൊയ്തീൻ. ഇയാൾ അടുത്തിടെ അങ്കമാലിയിലെത്തിയതായും തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറിയതായും വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ആലപ്പുഴയിലും എറണാകുളത്തും ഉൾപ്പെടെ ATS നിരീക്ഷണം നടത്തി വരികയായിരുന്നു. മൊയ്തീന്റെ പിതാവ് മലപ്പുറം പാണ്ടിക്കാട് ചെറുകപ്പള്ളി വീട്ടിൽ ഹംസ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. ട്രക്ക് ഡ്രൈവറായിരുന്ന ഹംസ 9 സി പി മൊയ്തീൻ, ഇസ്മായിൽ, ജലീൽ, റഷീദ് എന്നിവർ തിരഞ്ഞെടുത്തത് തീവ്രവാദ പാതയാണ്. ഇതിൽ ജലീൽ 2019 മാർച്ച് 7 വയനാട്ടിലെ ഉപവൻ റിസോർട്ടിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ വെടിയേറ്റ് മരിച്ചു. ഇസ്മായിലിനെ 2015 മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് പൂനെയിലെ ഒരു ആശുപത്രിക്കടുത്തു നിന്ന് പിടികൂടി. നേതാവായിരുന്ന മുരളി കമ്പംപള്ളിക്കൊപ്പമായിരുന്നു അറസ്റ്റ് നടന്നത്. അതേസമയം സി പി റഷീദ് ജനകീയ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഇപ്പോൾ അറസ്റ്റിലായ മൊയ്തീൻ കർഷക മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലും കൊച്ചിയിലും സഞ്ചരിച്ചിരുന്നു. ഒളിവിടമായി ആലപ്പുഴ മേഖല മാവോവാദികൾ മുമ്പും തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2012 മാവേലിക്കരയിലെ ലോഡ്ജിൽ നിന്ന് 4 അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ തമിഴ്നാടുകാരനായ ഗോപാൽ കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റമിക് റിസർച്ചിലെ ശാസ്ത്രജ്ഞനായിരുന്നു. സി പി ഐയുടെ ഭാഗമായ റെവല്യൂഷണറി ഡെമോക്രാറ്റിക് ഫ്രണ്ട് പ്രവർത്തകനാണ് അന്ന് അറസ്റ്റിലായത്. 2014 വയനാട് വെള്ളമുണ്ടയിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായതോടെ മാവോവാദികൾ പലയിടങ്ങളിലായി നീങ്ങി. മാവേലിക്കര, ചാരുമോട്, നൂറനാട് പ്രദേശങ്ങളിൽ ഇവരെത്തിയെന്ന സൂചനയെ തുടർന്ന് പോലീസ് അന്വേഷണമുണ്ടായി. വള്ളിക്കുന്നം, പാലമേൽ ഭാഗങ്ങളിൽ ദുരൂഹമായി കണ്ട ചില പോസ്റ്ററുകളും പരിശോധനയ്ക്കു കാരണമായി. എന്നാൽ ആരെയും ഇവിടെ നിന്ന് പിടിക്കാനായിട്ടില്ല. കൊല്ലം തൃശൂർ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഇയാളെ കൊച്ചിയിൽ നിന്നെത്തിയ സ്ക്വാഡ് പിടികൂടിയത്. കുറച്ചു ദിവസങ്ങളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് ജംഗ്ഷനിൽ മൊയ്തീൻ ഉൾപ്പെടെ 4 തോക്കുമായി എത്തി നിരോധിത സംഘടനയുടെ പ്രവർത്തനം നടത്തിയ കേസിലാണ് അറസ്റ്റ്. വയനാട് പെരിയ, മക്കിമല, കണ്ണൂർ കൊട്ടിയൂർ, ആറളം വനമേഖല കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന കബനി ദളത്തിന്റെ കമാൻഡറാണ് മൊയ്തീൻ. മക്കിമലയിൽ ബോംബ് കുഴിച്ചിട്ടത് ഇയാളുടെ നേതൃത്വത്തിലാണ്. 36 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രചാരണം നടത്തുകയും കമ്പമല പാടി തകർക്കുകയും ചെയ്തിരുന്നു. വൈത്തിരിയിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് സി പി എ ജലീലിന്റെ സഹോദരനാണ്. 2013 ബോംബ് നിർമ്മാണത്തിനിടെ മൊയ്തീന്റെ വലതുകൈ നഷ്ടപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. 2014 ഇയാൾ സായുധ പാതയിലേക്ക് മാറി കാടുകയറിയത്. മൊയ്തീനൊപ്പം കമ്പമലയിൽ ഉണ്ടായിരുന്ന സോമനും മനോജും ഈയിടെ അറസ്റ്റിലായിരുന്നു. ഇതോടെ 1 3 പിടിയിലായത്. ഇനി തമിഴ്നാട് സ്വദേശി സന്തോഷ് മാത്രമേ അറസ്റ്റിലാകാനുള്ളൂ. ഇതോടെ കബനി ദളത്തിന്റെ പ്രവർത്തനം നിശ്ചലമായി. ഇവർ കാടിറങ്ങിയെന്ന് സൂചന കിട്ടിയതോടെ തീവ്രവാദ വിരുദ്ധ സേനയുടെ നിരീക്ഷണത്തിലായിരുന്നു. വയനാട് മക്കിമലയിൽ കുഴിബോംബ് കണ്ടെത്തിയതിനു പിന്നാലെ പരിശോധന ശക്തമാക്കി. ജനപിന്തുണ കുറഞ്ഞതും കനത്ത മഴയും കാടിറങ്ങാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ അമ്പായത്തോട് വഴി മലയിറങ്ങി ഇരിട്ടി തലശ്ശേരി വഴി കോയമ്പത്തൂരിലേക്ക് കടന്നിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണ് ഓരോരുത്തരായി പിടിയിലാകുന്നത്. ജൂലൈ 18 മനോജ് കൊച്ചിയിൽ പിടിയിലായി. 27 സോമനെ ഷൊർണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അങ്കമാലി, ആലുവ, പരവൂർ എന്നിവിടങ്ങളിൽ മൊയ്തീൻ എത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ ചില മേഖലകളിൽ മൊയ്തീൻ മുമ്പ് പോരാട്ട പ്രവർത്തകനായിരുന്നു. ആ ബന്ധത്തിലാകാം ആലപ്പുഴയിൽ എത്തിയതെന്ന് കരുതുന്നു. പിടികൂടിയ ഉടൻ അന്വേഷണ സംഘം ആലപ്പുഴയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോയെന്നാണ് ലഭിക്കുന്ന സൂചന. കബനി ദളത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മൊയ്തീൻ മാത്രമാണ് നിലവിൽ കേരളത്തിലുള്ളതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നാടുകാണിദളം, ശിരുവാണിദളം, ബാണാസുരദളം, കബനി ദളം എന്നിങ്ങനെ 4 മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം. തീവ്രവാദ വിരുദ്ധ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടതോടെയാണ് മറ്റു ദളങ്ങളുടെ പ്രവർത്തനം നിലച്ചത്.